ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അണ്ടർ വാട്ടർ ഫോറസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആർട്ടീമിയെ കുറിച്ചാണ്. ആർട്ടീമിയ അല്ലെങ്കിൽ അഥവാ ബ്രെയിൻ ഷ്രിംസ്, അക്വാ കൾച്ചറിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ക്രീച്ചറാണ് ആർട്ടീമിയ. ഈ ആർട്ടീമിയയിൽ നമുക്ക് സ്ഥിരം കേൾക്കുന്ന രണ്ട് പദങ്ങളാണ് ഡീക്യാപ് ചെയ്ത ആർട്ടീമിയയും സാധാ ആർട്ടീമിയ സിസ്റ്റും. ഈ ആർട്ടീമിയ സിറ്റ്സും ഡീക്യാപ് ചെയ്ത ആർട്ടീമിയ സിറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെങ്ങനെ ഡീക്യാപ് ചെയ്ത ആർട്ടീമിയ സിറ്റ്സ് ഉണ്ടാക്കാം, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. എന്താണ് ഡീക്യാപ്ഡ് ചെയ്ത ആർട്ടീമിയയും നോർമൽ ആർട്ടീമിയ സിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം? നോർമൽ ആർട്ടീമിയ സിസ്റ്റിൻ്റെ പുറത്തുള്ള ആ ഷെല്ല് ഹൈപ്പർക്ലോറിനേറ്റ് ആയിട്ടുള്ള ഒരു ലായനിയിൽ ഡൈല്യൂട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഓറഞ്ച് നിറത്തിൽ ആ എംബ്രിയോ മാത്രമായി കിട്ടുന്ന ആർട്ടീമിയ എഗ്സിനെയാണ് ഡീക്യാപ് ചെയ്ത ആർട്ടീമിയ എന്ന് പറയുന്നത്. ഈ ഡീക്യാപ് ചെയ്ത ആർട്ടീമിയയ്ക്ക് നമ്മുടെ നോർമൽ ആർട്ടീമിയ സിസ്റ്റമായി വളരെയധികം അഡ്വാൻറ്റേജ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ഷെല്ല് ഇല്ലാത്തതിനാൽ ഈ നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ തൊണ്ടയിൽ കുരുങ്ങി ചാവുന്നതിനുള്ള ചാൻസ് വളരെ കുറയുകയും അങ്ങനെ ഹൈ റേറ്റിൽ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടുകയും ചെയ്യുന്നു. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഈ ഹൈപ്പർ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷനിൽ ഡൈല്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് അതിന് ആ നമ്മൾ ഈ ആർട്ടീമിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻഫെക്ഷനെല്ലാം അതിൽ ഇൻഫെക്ഷൻ വരുന്ന ബാക്ടീരിയസിനെ എല്ലാം അത് ക്ലോറിൻ കൊന്നുകളയുന്നു. പിന്നെ മാത്രമല്ല നോൺ ഹാച്ചിങ് ആയിട്ടുള്ള എക്സ് വരെ നമുക്ക് ഡീക്യാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് കൊടുക്കാവുന്നതാണ്. എയറേഷൻ കൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രം മതി ഈ ഡീക്യാപ്സ് ചെയ്തിട്ടുള്ള ആർട്ടീമിയ വിരിയാൻ. പിന്നെ മാത്രമല്ല ഹാച്ചിങ് റേറ്റ് വളരെ താഴ്ന്നിരിക്കുന്ന എക്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തതായി നമുക്ക് ആർട്ടീമിയ എങ്ങനെ ഡീക്യാപ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ട ആവശ്യങ്ങളാണ് ഞാൻ മുന്നിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനായി ആദ്യം വേണ്ടത് ഒരു എയർ പമ്പാണ്, എയർ പമ്പ് വിത്ത് എയർ സ്ട്രോൺ. പിന്നെ ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് വയ്ക്കുക. പിന്നെ നമുക്ക് ഡീക്യാപ് ചെയ്യേണ്ട ആർട്ടീമിയയും എടുത്ത് വയ്ക്കുക. പിന്നെ ഇത് വെള്ളത്തിൽ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആർട്ടീമിയ സെപ്പറേഷൻ നെറ്റും എടുത്ത് വയ്ക്കുക. പിന്നെ മാത്രമല്ല നമുക്ക് അതിൻ്റെ കെമിക്കൽ ഏജൻറ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബ്ലീച്ചിങ് പൗഡറാണ്. ബ്ലീച്ചിങ് പൗഡർ ഏകദേശം ഒരു ഫുൾ ടീസ്പൂണോളം വേണ്ടി വരും. ആദ്യ പ്രോസസ്സ് ആർട്ടീമിയ ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹൈഡ്രേറ്റ് ചെയ്യുന്ന വെച്ചാൽ കുതിർത്തുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇതിനെ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ആർട്ടീമിയ സിസ്റ്റ് വെള്ളത്തിലിട്ട് എയർ പമ്പ് വെച്ച് എയറേഷൻ ഏകദേശം അരമണിക്കൂറോളം കൊടുക്കുക. അരമണിക്കൂർ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഡീക്യാപ് ചെയ്യേണ്ട പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഹൈഡ്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആർട്ടീമിയ സിസ്റ്റ് ഇപ്പോൾ ഗ്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. ഈ ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്ന വെള്ളം ഉപ്പിട്ട വെള്ളമൊന്നുമല്ല, സാധാ സ്വീറ്റ് വാട്ടർ തന്നെയാണ്. അതിനുശേഷം ഇട്ടതിന് ശേഷം എയറേഷൻ കൊടുക്കുക. ഏകദേശം അരമണിക്കൂറോളം ഇങ്ങനെ എയറേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രേറ്റഡ് ആവും. അതിനുശേഷം നമ്മൾ അരിച്ചെടുത്ത് ഡീക്യാപ്സ് ചെയ്യുകയാണ് ചെയ്യുക. അടുത്തതായി ഡീക്യാപ് ചെയ്യാനുള്ള ബ്ലീച്ചിങ് പൗഡർ ലായനി ഉണ്ടാക്കുന്നതാണ് പ്രോസസ്സാണ്. അതിന് വേണ്ടിയിട്ട് 200 ml വരുന്ന ഈ ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇത് സാധാ വെള്ളമാണ്. ഇതിൽ ഏകദേശം 1 teaspoonോളം ബ്ലീച്ചിങ് പൗഡർ ലായനി കലക്കി അരിച്ചെടുത്ത് വയ്ക്കാവുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ലായനി ഉണ്ടാക്കുന്നത്. ബ്ലീച്ചിങ് പൗഡർ കലക്കിയതിന് ശേഷമുള്ള വെള്ളമാണ് ഈ കാണുന്നത്. ഈ വെള്ളത്തിൽ മാക്സിമം ബ്ലീച്ചിങ് പൗഡറിൻ്റെ തഴികൾ താഴെ സെറ്റിലാവാൻ സമയം കൊടുക്കുക. മാക്സിമം ക്ലിയർ ആയതിനു ശേഷം ആ തെളിവെള്ളം ഊറ്റിയെടുക്കുക. ആ തെളിവെള്ളത്തിലാണ് നമ്മൾ ആർട്ടീമിയ മിക്സ് ചെയ്ത് ഡീക്യാപ് ചെയ്യുന്നത്. ആർട്ടീമിയ ഇപ്പോൾ ഏകദേശം അരമണിക്കൂറോളം ഹൈഡ്രേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആർട്ടീമിയയുടെ സിസ്റ്റിന് ഈ വല ഉപയോഗിച്ച് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്ലീച്ചിങ് പൗഡർ ലായനിയിൽ അതിലേക്കിട്ട് ഏകദേശം 5 മിനിറ്റോളം. ഇപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു കാപ്പി കളറാണ്. ഈ കാപ്പി കളറ് അതിൻ്റെ ഷെല്ലിൻ്റെ ആ കളറാണ്. ആ ഷെല്ലിൻ്റെ കളറ് മുഴുവനായി പോയി ഒരു ഓറഞ്ച് കളറാവത്തക്ക രീതി വരെ, ഓറഞ്ച് കളറാവത്തക്ക രീതി വരെ നമ്മുടെ ഈ ലായനിയിൽ മിക്സ് ചെയ്യണം.
അപ്പോഴാണ് നമ്മുടെ സിസ്റ്റ് ഡീക്യാപ്പ് ആകുന്നത്. ഡീക്യാപ്പ് ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലെയുള്ള ആ ബ്രൗൺ ഷെല്ല്, ആ ഷെല്ല് പൂർണ്ണമായും അലിഞ്ഞു പോവുക, ആ അവസ്ഥയിലാണ് ഡീക്യാപ്പ് ആവുക. ആർട്ടിമിയ മുഴുവനായി ഈ വലയിൽ അരിച്ചെടുത്തിട്ടിട്ട് ഇനി ഈ ആർട്ടിമിയയെ ഈ നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ കലക്കി വെച്ചിരിക്കുന്ന ലൈനിലേക്ക് ഇടുന്നത് ആ പ്രോസസ്സാണ് അടുത്തത്. ആർട്ടിമിയ മുഴുവനും നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ ലൈനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റോളം അല്ലെങ്കിൽ 3-4 മിനിറ്റോളം നമുക്കിത് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ഇപ്പോൾ കാണുന്ന ഈ ഗ്രേ കളറ് പയ്യെ മാറി ഓറഞ്ച് കളറിലേക്ക് മാറും. അപ്പോൾ നമുക്ക് നിർത്തി വീണ്ടും അരിച്ചെടുക്കണം. അതാണ് ഡീക്യാപ്പ് ആയി ചെയ്ത ആർട്ടിമിയ എന്ന് പറയുന്നത്. ഏകദേശം നമ്മുടെ ആർട്ടിമിയ ഡീക്യാപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കളറ് ആ ഗ്രേ കളറിൽ നിന്നും ഓറഞ്ചായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആർട്ടിമിയയുടെ ആ നെറ്റ് യൂസ് ചെയ്തിട്ട് അരിച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല ആ ക്ലോറിൻ്റെ മണം പോകുന്നത് വരെ കഴുകിയെടുക്കണം. അപ്പോഴാണ് മീന് കൊടുക്കത്തക്ക രീതിയിൽ അത് പാകാവുന്നത്. ഡീക്യാപ്പ് ചെയ്ത ആർട്ടിമിയ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ക്ലോറിൻ പോകുന്നത് വരെ വെള്ളത്തിൽ, ശുദ്ധമായ വെള്ളത്തിൽ കഴുകിയെടുക്കണം. പിന്നെ ക്ലോറിൻ്റെ മണം പോകുന്നത് അതാണ് നമ്മുടെ ഈ ആർട്ടിമിയ ക്ലീനായി എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ. അതിനുശേഷം നമുക്കിത് ഡയറക്റ്റായോ അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിലിട്ട് ഹാച്ച് ചെയ്തോ നമുക്ക് രണ്ട് രീതിയിലും നമ്മുടെ ചെറിയ ഫ്രൈ, ബെറ്റ ഫ്രൈസിനും ഏഞ്ചൽ ഫ്രൈസിനും എല്ലാം കൊടുക്കാവുന്നതാണ്. പിന്നെ മാത്രമല്ല ആ ഹാർഡായിട്ടുള്ള സിസ്റ്റിൻ്റെ തൊണ്ട് പോയതിനാൽ വെള്ളം ചീത്തയാവുകയോ പിന്നെ കുഞ്ഞുങ്ങളുടെ തൊണ്ടയിൽ കുരുകി ചാവുന്ന പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എൻ്റെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.